പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്റ്റൗവാണ് കണ്ടോ. അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ തലമുതി പോകുന്നുണ്ട് ഇവിടെ എന്നാ നടക്കുന്നെന്ന്. ഇതെന്നാ മീനാച്ച? നമുക്കിന്നൊരു അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിന്റെ പേരാണ് ഹേക്ക്. ഇത് ഹേക്ക് ഫിഷ്. അതെ, ഇതിന്റെ നാട്ടിൽ ഇതിന്റെ പേരെന്താണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ ഇത് വളരെ സോഫ്റ്റ് മീറ്റ് ആണ് ഇതിന്റെ, കണ്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷാണിത്. ഇതിന്റെ വായൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടി പോലെ തോന്നും, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനാണ്. നമുക്ക് ഇവനെ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ഫിഷുകൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവർ എല്ലാം കിട്ടാനായിട്ട് ഒത്തിരി സ്പൈസസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ കടകളിൽ നിന്ന് ഇങ്ങനെ ഹോളായിട്ട് ഈ ഫിഷ് കിട്ടാൻ പ്രയാസമാണ്. സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു 4500 രൂപയോളം വരും ഇതിൻ്റെ വില. നമുക്ക് ഇതിൻ്റെ ചെറുമ്പിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ ഇതിന് മുൻപ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡി സ്കെയിലറാണ് കണ്ടോ. ഈബേയിലും ആമസോണിലൊക്കെ മേടിക്കാനായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ തലയങ്ങ് കണ്ടിച്ചു മാറ്റാം. നമുക്ക് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ തല. നമുക്കൊരു 3-4 സ്റ്റേക്സ് ഇങ്ങനെ കട്ട് ചെയ്ത്. ഇവിടെ നല്ല വൈറ്റ് ഫിഷാണ് മീറ്റ്. നമുക്കിതൊന്ന് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കറിക്ക് വേണ്ടി, ഇതിലെ തലയും വാലും കറിക്ക് വേണ്ടിയിട്ട് കേട്ടല്ലോ. എന്നാ പിടിച്ചു അടിപൊളി കറി ഉണ്ടാക്കും, നല്ല കുട്ടനാടൻ സ്റ്റൈൽ. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ ആണ്. പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്റ്റൗ ആണ്. അതുപോലെ 6 ഗ്യാസ് സിലിണ്ടർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. വളരെ ഈസിയാണ്. ഇതിവിടെ അങ്ങ് ക്ലിക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. പിന്നെ നമുക്കിത് ലോക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്. പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്റ്റൗ ആണ്. നിങ്ങൾ പറ്റുമെങ്കിൽ മേടിക്കുക, അടിപൊളി സ്റ്റൗ ആണ്. വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ട് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യിക്കണ്ടേ. ഇതുകൊണ്ട് നല്ല ഒന്നാന്തരം മീനാണ്, നല്ല ഫ്രഷി ആയിട്ട്. ഇതിലേ കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ കിട്ടടി. നമ്മളിത് വളരെ സിമ്പിളായിട്ടാണ് കുക്ക് ചെയ്യണം. ആവശ്യത്തിന് കുരുമുളക് കൂടി ഇടുക, കുറച്ച് ഉപ്പിട്ടു. നാടൻ സ്റ്റൈലാണ്, നാടനല്ല ഇത്. നമുക്ക് നാടനും യൂറോപ്പിനെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്യൂഷനാണ്. കാരണം ഈ ഒരു ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒത്തിരി സ്പൈസസ് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ നാച്ചുറൽ ഫ്ലേവർ എല്ലാം അതിനകത്തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ടുള്ള സ്പൈസസാണ് നമ്മൾ കൊടുക്കുന്നത്. ഉപ്പും കുരുമുളകും കൂടി മാരിനേറ്റ് ചെയ്ത് ഇതിന് കുറച്ച് മൈദയും കൂടെ കൂടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷായതുകൊണ്ട് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴുകിടി ഓയിൽ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കും. നല്ല കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പോർട്ടബിൾ സ്റ്റവ് കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഇതുകൊണ്ട് ഞാനൊരു കലക്ക് കളിക്കും.
ഇതിപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ കുറച്ച് സാലഡ് ഒരു പ്ലേറ്റിൽ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്കിതിലേക്കൊരു ചെറിയ പൊടി കൈ ചെയ്യാനുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയൊരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതില് ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി ചൂടായി വരുമ്പോൾ നമുക്ക് വേറെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം തന്നെ. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ചോപ്പ് ഗാർലിക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. ആ വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗണായി വരണം വരെ ഇളക്കി കൊടുക്കും കേട്ടോ. നന്നായിട്ട് ബ്രൗണായി വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മളിതിനകത്ത് വേറെ ഒത്തിരി ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. വേറെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ വരുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ സ്മെല്ല്? സ്മെല്ലാണ്. അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ തല പൊക്കി നോക്കുന്നുണ്ട് ഇവിടെ എന്നാ നടക്കുന്നതെന്ന്. നല്ല സ്മെല്ലല്ലേ പുറത്തേക്ക് പുറത്തോട്ട് വരുന്നത്. നമ്മൾ കുറച്ച് ഉണക്കമുളക് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ട് ബ്രൗണായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കും. എളുപ്പമല്ലേ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് വരും കഴിക്കാൻ. ലൈറ്റായിട്ട് നമ്മുടെ ആ ഫ്ലേവർ ഒന്ന് കിട്ടാനായിട്ട്, നമ്മുടെ ഒരു നാടൻ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില ഉണ്ട്. ഇവിടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില. എന്താ മണം! ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മിക്സ് ആ ഫിഷിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. കണ്ടോ, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു നമുക്ക് നമ്മുടെ ആ നാടൻ ഫ്ലേവറും കിട്ടും. നല്ല ലൈറ്റായിട്ടുള്ളൊരു ഫിഷ്. നമ്മുടെ അടിപൊളി ഫിഷ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. നീരി അറ്റാക്ക് ചെയ്തു. കണ്ട കറിവേപ്പിലയും ചില്ലിയും ഗാർലിക്കിൻ്റെ ഒക്കെ എന്താ രുചി, എന്താ ഫ്ലേവർ! ചീസ്! അടിപൊളിയായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ. നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ആ ഗാർലിക്കൊക്കെ അതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ കഴിയണം. ഒന്നും പറയാനില്ല, അടിപൊളി ഡിഷ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് അല്ലേ? കറി ലീവ്സും ഗാർലിക്കും ഒക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ആ മീൻ്റെ കൂടെ ഞാൻ കഴിക്കുമ്പോഴാണ് നല്ല ഫ്ലേവറാണ്. ഒന്നും നോക്കണ്ട, ഉണ്ടാക്കിക്കോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഡിഷ് കിച്ചൺ സൈനിങ് ഓഫ്.